മുത്ത് മുസ്തഫയുടെ പേരിൽ നമ്മൾ സ്വലാത്തിനെതിരാണ് പ്രചരിപ്പിക്കുന്നത് എന്താ പറയുക ഈ സ്വലാത്ത് ഈ രൂപത്തിലുള്ള ഈ പിരിവു ഉണ്ടല്ലോ അത് നമ്മൾ പോവാറില്ല ബാപ്പന്റെ കബറിലേക്ക് ട്യൂബ് ലൈറ്റ് ഇടാന് ഒരു സ്ഥലാത്ത് ബാപ്പന്റെ കബറിൽ വെളിച്ചം കിട്ടാൻ ഒരു സ്ഥലത്ത് ഞാൻ കൊടുക്കുന്നു കോഴിമുട്ട ഇത് എല്ലാരും കഴിച്ചാലും കുട്ടികളില്ലാത്തൊരുക്ക കുട്ടികൾ ഉണ്ടാവും സ്ലാത്ത് എന്ന് പറയാ ഇങ്ങനെ ഒരു പിരിവ് സ്ഥലത്ത് ഇങ്ങനെ ഒരു പിരിവിധിക്കറ് ഇതേപോലെ തന്നെയുള്ള കുറെ കാട്ടിക്കൂട്ടലുകളും അതുപോലെ തന്നെ എന്തിനും ബദിരീങ്ങളെ വിളിച്ച് തേടുന്ന അത്തരത്തിലുള്ള പ്രാർത്ഥനകള് അല്ലെ കടത്തില്ലാകൂരത്താൽ കടം വീടും എന്നോവർ മജിലിസുന്നൂരിലേക്ക് വിളിക്കുന്നത് എന്തിനാ ഉമ്മാ ഉപ്പാ നിങ്ങക്ക് സാമ്പത്തിക പ്രയാസമുണ്ടോ നിങ്ങൾ ഞങ്ങളെ മജിലിസിൽ വന്ന് ഇരുന്നിട്ട് അങ്ങനെ നിങ്ങൾ അറുന്ന് പങ്കെടുത്താൽ നിങ്ങളുടെ കടം വേടുമെന്ന് പറഞ്ഞ് വ്യാമോഹിപ്പിക്കുകയാണ് മുസ്തഫയുടെ കാലത്ത് എത്ര സഹാബിമാർക്ക് കടമുണ്ടായി അള്ളാഹാന്റെ റസൂല് പറഞ്ഞോ ഒരിക്കലെങ്കിലും നിങ്ങൾ ബദിരീങ്ങളുടെ പേര് പറഞ്ഞോ അതല്ലെങ്കിൽ എന്റെ പേരും നബിമാരുടെയും അസ്മാവ് പറഞ്ഞോ പേര് പറഞ്ഞോ എന്ന മുസ്തഫുത്തഭ പറഞ്ഞിട്ട് അവിടെ ഒരു മജിലിസുന്നൂറ് അള്ളാഹയുടെ റസൂല് സംഘടിപ്പിച്ചോ ഒരു സ്ഥലത്ത് മജിലിസ് എവിടെ നിന്ന് അള്ളാന്റെ റസൂല് സംഘടിപ്പിച്ചോ അവർക്കാർക്കും അത് പരിചയമല്ല ഇപ്പൊ തുടങ്ങിയതല്ലേ ഈ പരിപാടിയൊക്കെ തട്ടും മുട്ടും പാട്ടും ദാഹം മൗത്തത് കൂട്ടിടും ഈ ബിലീസ് കൂസിനെ കാട്ടിടും നേരം ലഴീനവനാട്ടുവാൻ ബദരിങ്ങള തുണറബന ഇങ്ങനെ മരിക്കണ നേരത്ത് ഞങ്ങൾക്ക് കരിമേല് മരിക്കാൻ പറ്റണേ വദിരീയങ്ങള് ഞങ്ങൾക്ക് നല്ല ദാഹം കൂടുമ്പോൾ ദാഹം മാറ്റി തരണേ വദരിങ്ങള് ഇങ്ങനെയൊക്കെ ബദിരീയങ്ങൾക്ക് ബതിരീയങ്ങളോട് ഏത് പ്രശ്നത്തിനും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളെ മജിലിസിലേണ് വരും എന്നിട്ട് കവറും കൊടുക്കുക പിരിവ് നടത്തുക അത് എന്തെങ്കിലും നിങ്ങൾ മജലിസുന്നൂറിൽ വരാതായാലോ അല്ലെങ്കിൽ സ്വലാത്ത് മജലിസിന് എത്താതായാലോ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാവുന്ന കുരുത്തക്കേടും നിങ്ങളെ പ്രയാസവും ഉള്ള രോഗമൊക്കെ അതാക്കി മാറ്റും നീ ഒന്നും ഇല്ലെങ്കിൽ പറയുന്നത് നിങ്ങളെ വീട്ടിൽ രോഗമുണ്ടോ ആ പെണ്ണിന് ഊരവേദനയാ മാപ്പിളയുടെ കാല് മുറിഞ്ഞു അല്ലേ ആ ക്ലോസറ്റിൽ വഴിക്ക് പിന്നെ ബാത്റൂമിൽ വഴുക്ക് വീണു അല്ലേ പ്രശ്നണ്ട് പ്രശ്നണ്ട് എന്താ പ്രശ്നം അന്നേ പറഞ്ഞില്ലേ നിങ്ങളെ കഞ്ഞിമൂല് ശരിയല്ല നിങ്ങൾ അടുക്കള ഏത് ഭാഗത്തേക്കാ നിൽക്കുന്നത് നിങ്ങളുടെ കിണർ ഏത് ഭാഗത്താ നിങ്ങളുടെ ടോയ്ലറ്റ് എവിടെയാ എടുത്തത് അതാണ് പ്രശ്നം എന്നിട്ട് ഒരു ശൈത്താൻ തങ്ങള് കയറി വരും കയറി വന്നിട്ട് വീട്ടിൽ എൻ്റെ വടിയോണ്ടൊരു കൊത്തുങ്ങനെ കൊത്തിയിട്ട് പറയും ഇവിടെ പൊളിക്കണം അവിടെ മുറിക്കണം ഇത് തൂർക്കണം ഇത് മാറ്റിപ്പണിയണം അടുപ്പ് പെണ്ണ് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ടാണ് തീ കത്തിക്കണത് അതന്നെ നിങ്ങളെ വീട്ടിലെ തലവേദന പോകാത്തത് നിങ്ങളുടെ ടോയ്ലറ്റ് ഈ ഭാഗത്താണ് അതന്നെ നിങ്ങൾ വഴിക്ക് വീണത് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് പേടിപ്പിച്ചിട്ട് ഞാൻ അതൊക്കെ മാറണോ ആയിരം നമ്മളെ മതിരിച്ചിരിക്കുന്നു തന്നോളി എല്ലാ പ്രശ്നവും തീരുന്നും പറയും ഈ ചൂഷകന്മാര് ഇതിനെ ഞങ്ങൾ എതിർക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മെ കുറിച്ച് ഇവര് സ്വലാത്ത് വിരോധികളാ വിക്രവിരോധികളാ കേക്കരുത് കാണരുത് മിണ്ടരുത് തൊടരുത് തൊടരരുത് എന്ന് നമ്മെ കുറിച്ച് പറയുന്നത് മനസിലായില്ലേ ഇതാ വിഷയം ഇതാ പ്രശ്നം ഒരുപാട് നൊണകള് പറഞ്ഞിട്ട് പഠിപ്പിച്ചിരിക്കയാണ് കുടുംബങ്ങളെ അപ്പൊ ഇതൊക്കെ ഇവിടെ വന്നിട്ടു കേട്ടാല് നൊണകളുടെ ഓരോന്നും കൊണ്ട് പൊളിയോലോ പണ്ട് മറ്റേ കൗമ് ചെയ്ത പോലെ മുത്ത മുസ്തഫയെ കുറിച്ച് ഒരുപാട് പറഞ്ഞു പഠിപ്പിച്ചിരുന്നു വീടുകളിലൊക്കെ മുത്ത മുസ്തഫ അതൊക്കെ നേർക്കു നേരെ അതിന്റെ വസ്തുതയുണ്ട് പറയുന്നത് ഇവരെങ്ങാനും കുറുകാൻ കേട്ടാൽ ക്കുന്ന നാട്ടിലെ അബൂജഹിൽ പ്രമാണിമാർക്കും പുരോഹിതന്മാർക്കും നല്ല പേടിണ്ടായിരുന്നു അതുകൊണ്ടാണ് അന്നത്തെ ആ നിലക്കുള്ള അബൂജഹിൽ അടക്കമുള്ള ആ പുരോഹിതന്മാര് ജനങ്ങളോടെന്ത് പറഞ്ഞത് കേട്ടുപോകരുത് എന്നിട്ടും എന്ത് ചെയ്യും എന്നറിയോ ചരിത്രത്തിൽ കാണാം അള്ളാന്റെ റസൂല് അബുബക്കർ അലി അള്ളാഹുവിനൊക്കെ ഖുർആൻ വതുമ്പോ അതിന്റെ വശ്യതയിൽ ഇങ്ങനെ മുഴുകിയിട്ട് പാർത്തും പതുങ്ങിയിട്ടും ഒക്കെ ഇരിട്ടത്ത് ആളുകൾ ഖുർആൻ കേൾക്കാൻ വേണ്ടി വന്നിരുന്നു ചരിത്രം അത് ഈ കുർആാന്റെ ഒരു പ്രത്യേകതയാണ് നിങ്ങൾ എന്ത് ചിറ കെട്ടിയിട്ടും കാര്യമല്ല പുരോഹിതന്മാരെ നിങ്ങൾ എന്ത് കള്ളത്തരങ്ങൾ ഈ സമൂഹത്തോട് പറഞ്ഞിട്ടും കാര്യമല്ല ലോകം മാറിയിട്ടുണ്ട് സദസ്സിൽ വരാതെ തന്നെ ഈ നാളുകൾക്ക് ദീന കേൾക്കാൻ പറ്റും